ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ ഒരുപാട് പേർ എനിക്ക് കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ആ ഒരു ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഇത്ര ശതമാനം മാർക്കുണ്ട്, എനിക്ക് ഇന്ന കോളേജിൽ കിട്ടാൻ സാധ്യതയുണ്ടോ, അടുത്ത അലോട്ട്മെൻറ്റിൽ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ അതിന് ഞാൻ പലർക്കും ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം നിങ്ങളുടെ ആ ഒരു ഇൻഡെക്സ് മാർക്കൊക്കെ അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യത, ഏകദേശ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയൊരു ട്രിക്കാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഇത് ഞാൻ മുന്നേ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇന്ന് വിശദമായിട്ട് അത് പറയാൻ വേണ്ടി പോവുകയാണ്. അതായത് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്നാണ് അതിന് പറഞ്ഞത്. അതായത് കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്ക്, കഴിഞ്ഞ വർഷം ഇന്ന കോളേജിൽ എത്രാമത്തെ ഇൻഡെക്സ് മാർക്കുള്ള ആൾക്കാണ് അവസാനമായിട്ട് അലോട്ട്മെന്റ് കിട്ടിയതെന്ന് കാണിക്കുന്ന സംഭവമാണ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞത്. കേരളത്തിലുള്ള 4 യൂണിവേഴ്സിറ്റികളും അത് പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് സൈറ്റിൽ നോക്കിയാൽ ആ ഒരു ഇത് കിട്ടും. അപ്പൊ അതെങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രം ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് യഥാസ്ഥാനം കാണാൻ വേണ്ടി വരും. ഞങ്ങൾ ഇതുപോലുള്ള അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളും എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളും കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് വർക്ക് എങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് നോക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിൽ എനിക്ക് ഒന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് താല്പര്യമുള്ള ഒരു യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ആളുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നത്. മറ്റു യൂണിവേഴ്സിറ്റികളും ഇല്ല എന്നല്ല, പക്ഷേ കൂടുതലായിട്ട് ആളുകൾ ചോദിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണല്ലോ ആ ഒരു വലിപ്പം കൊണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജില്ലകൾ കവർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയുടെ ആ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിനുവേണ്ടി നിങ്ങൾ ആദ്യം ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു സൈറ്റിൽ കയറുകയാണ് വേണ്ടത്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സൈറ്റിൽ കയറിയിട്ട് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്സിൻ്റെ ആ ഒരു വെബ്സൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സൈഡിൽ കാണാൻ വേണ്ടി പറ്റും പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് 2019 എന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ ഒരു കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ ഇൻഡെക്സ് മാർക്ക്. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ വേണ്ടി പറ്റുക. അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കോഴ്സ് ഏത് കോഴ്സാണെന്ന് വെച്ചാൽ ആ ഒരു കോഴ്സ് നിങ്ങൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് അടിച്ചു കൊടുക്കാം. ആ ഒരു കോഴ്സും അതുപോലെ തന്നെ ഏതാണ് ജില്ല എന്നതും അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമില്ല ഏത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജില്ലയും അടിച്ചു കൊടുക്കുക. പിന്നീട് സെർച്ച് എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും നിങ്ങളുടെ ആ ഒരു കോഴ്സുള്ള കോളേജിൻ്റെ ഫുൾ ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഗവൺമെൻറ്റും അതുപോലെ തന്നെ അൺഎയ്ഡും ഒക്കെ കാണാൻ വേണ്ടി തന്നെ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ വേണ്ടി ഇൻഡെക്സ് മാർക്ക് തന്നെ ഓരോ കാറ്റഗറി വെച്ചിട്ടുണ്ട്. അതായത് ജനറൽ, ഈഴവ, മുസ്ലിം, ലാറ്റിൻ കത്തോലിക്, OBX, OBH, SC, ST, BPL എല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ ആ ഒരു ലിസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു ഇൻഡെക്സ് മാർക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആ ഒരു ഇൻഡെക്സ് മാർക്കും സൈറ്റിൽ കാണുന്ന ആ ഒരു ഇൻഡെക്സ് മാർക്കും നിങ്ങളുടെ ആ ഒരു ഇൻഡെക്സ് മാർക്കും തമ്മിലൊന്ന് വെച്ച് നോക്കി നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ആ ഒരു കോളേജിൽ ഇന്ന കോഴ്സിന് ഇത്ര ഒരു എങ്ങനെ ടൈറ്റ് കോമ്പറ്റീഷൻ ആണോ, അതോ കിട്ടാൻ എളുപ്പമാണോ, അടക്കമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഇൻഡെക്സ് മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 100% ആക്യുറേറ്റ് ആയിട്ട് പറ്റില്ല. ഇത് കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ അഡ്മിഷൻ പോർട്ടലാണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഒരു കോഴ്സും അതുപോലെ തന്നെ ഒരു ജില്ലയും ആയിരുന്നു കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ കോഴ്സ് മാത്രമേ സെലക്ട് ചെയ്യേണ്ടൂ. നിങ്ങളുടെ ആ ഒരു കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക. പിന്നീട് ഗെറ്റ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും നിങ്ങളുടെ ആ ഒരു കോഴ്സിൻ്റെ ആ ഒരു ഫുൾ ഇൻഡെക്സ് മാർക്ക്. കാറ്റഗറി ജനറൽ, ഈഴവ, മുസ്ലിം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാ ഒരു കാറ്റഗറിയുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ്, ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അത് വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമുള്ളൊരു പ്രക്രിയയാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ 5 മിനിറ്റിനകം തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നോക്കാൻ വേണ്ടി വരുന്നൊരു കാര്യമാണ് ഈ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞത്. ഇത് കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കാണ്. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും. കാരണം സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും പിന്നീട് സപ്ലിമെന്ററി അലോട്ട്മെന്റ്, സ്പോട്ട് അലോട്ട്മെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒന്നും ഇൻഡെക്സ് മാർക്ക് അല്ല ഇത്, കുറച്ച് വ്യത്യാസമുണ്ടാവും. കേരള യൂണിവേഴ്സിറ്റിയുടെയും MG യൂണിവേഴ്സിറ്റിയുടെയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ താഴെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് കയറിയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഏത് കോളേജാണ് വേണ്ടത്, അതുപോലെ തന്നെ ഏത് കോഴ്സാണ് വേണ്ടത്, അവിടുത്തെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നോക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം അല്ല. അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു 1024 കുട്ടിക്ക് കിട്ടി, പക്ഷേ ഈ വർഷം 1024 ഇൻഡെക്സ് മാർക്കുള്ള ഒരു കുട്ടിക്ക് കിട്ടണമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. അത് കഴിഞ്ഞ പോലെ എത്ര ആൾക്കാർ അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര മാർക്കുള്ളവർ അയച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കിയിട്ടാണ് ആ ഒരു ഇൻഡെക്സ് മാർക്ക് ഉണ്ടാവുക. അപ്പൊ അത് വെച്ചിട്ട് ഇപ്രാവശ്യം നമുക്ക് 100% ആക്യുറേറ്റ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ
ഒരു കോളേജിൽ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് ഒരു 1200 ആണ്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ ആ ഒരു കോഴ്സിന് ഒരു 950 ഒക്കെയോ ഇൻഡെക്സ് മാർക്കുള്ളൂ. അങ്ങനെ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും അവിടെ കിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് പിന്നീട് ഭാവി കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഏകദേശം ഒരു കാരണം മനസ്സിലാകും. ഫുള്ളായിട്ട് മനസ്സിലാകാൻ വേണ്ടി പറ്റില്ല ഏകദേശം മാത്രം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്നൊരു ഇൻഫോർമേറ്റീവ് ലൈക്ക് ചെയ്യാൻ വിട്ടുപോയത്, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെൽബട്ടൺ കൂടി ഞാൻ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രം ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റൂ. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.